കോട്ടയം കുഞ്ഞച്ഛൻ എന്ന പടം ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ തലയിലെഴുത്ത് മാറ്റിയ ചിത്രമാണ് കാരണം ഒരു ദിവസം കൊണ്ട് ഞാൻ ടോപ്പ് ഡയറക്ടർ എന്നുള്ള രീതിയിലേക്ക് അങ്ങ് കയറപ്പെട്ടു കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഉള്ള മാറ്റം ആ രീതിക്ക് കോട്ടയം കുഞ്ഞൻ എന്നെ ഹെൽപ്പ് ചെയ്തു അതിനുശേഷം ഡെന്നിസ് എന്നെ വിളിച്ചു പറഞ്ഞു ബാവൂരിനൊക്കെ ഒരു രഹസ്യം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടില്ലേ അത് ഇനി പറയാം ഞാൻ പറഞ്ഞു എന്താണ് അത് കുറേ ഡയറക്ടേഴ്സും കുറേ പ്രൊഡ്യൂസേഴ്സും വേണ്ട എന്ന് പറഞ്ഞ ചിത്രമാണ് കോട്ടയം കുഞ്ചച്ചൻ ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അവരോട് ഡിസ്കസ് ചെയ്യും അവർ വേണ്ട എന്ന് പറഞ്ഞ് തീർത്ത് പറയുകയും ചെയ്ത സബ്ജക്റ്റാണ് കോട്ടയം കുഞ്ഞച്ഛൻ അപ്പോഴെനിക്ക് കോൺഫിഡൻ്റായിരുന്നു ഈ പടം ക്ലിക്കാകുന്നുള്ളത് പക്ഷേ അവർ കട്ടൻ ആയിട്ടായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ വേണ്ട ഈ പടം വേണ്ട വേറെ സബ്ജക്റ്റ് ആലോചിക്കൂ എന്ന് പറഞ്ഞു പക്ഷെ അന്ന് ബാബുവിനോട് ഞാനിത് പറഞ്ഞിരുന്നെങ്കിൽ ബാബുവിൻ്റെ കോൺഫിഡൻറ്റ് പോയേനെ ഞാനിത് മമ്മൂക്കയുടെ ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ മമ്മൂക്ക ഈ പടം വേണ്ടാന്ന് പറഞ്ഞേനെ അതുകൊണ്ട് ഇത് വലിയൊരു രഹസ്യമാണ് ഇനി പറയുന്നതിന് എനിക്കൊരു ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞ് ഡെനിസ് ജോസഫ് ആ പടത്തിൻ്റെ ഡീറ്റെയിലും അതിൻ്റെ കാര്യങ്ങളും എന്നോട് പറയുന്നു വേറെ രസമെന്ന് പറഞ്ഞാൽ കോട്ടയം കൊച്ചിൽ ഇനിയും അറിയാത്തൊരു രഹസ്യം എനിക്ക് തന്നെയുണ്ട് അതായത് അതിനകത്തൊരു പള്ളി സീനാണ് അന്ന് ഫാ അവിടുത്തെ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു രണ്ട് പേർക്ക് പെർമിഷനുള്ളൂ അകത്ത് ഒരു സൈഡിൽ പിന്നെ ഇന്നസെൻറ്റെ ആയിരുന്നു ഒരു സ്ഥലത്ത് തിരുത്താം കാരണം അങ്ങനെ വലിയ പെർമിഷൻ കിട്ടുന്ന സ്ഥലമല്ല അതിൻ്റെ ഒരു ലോബിയിൽ ഒരു കൂടും വെച്ചിട്ട് ഒരു കുമ്പിരിക്കണ സീനുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡി ഫിലിപ്പ് നടനാണ് അദ്ദേഹം വലിയ നടനാണ് ലോഹ കേട്ടുകഴിഞ്ഞാൽ അസൽ ഫാദർ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ചെവിയിൽ എന്തോ പറയുകയും കുംഭശരിക്കയും കുംഭസാരം കെട്ട് അദ്ദേഹം ഞെട്ടുകയും വേർക്കുകയും വേണം അപ്പോൾ ഞാൻ ഫിലിപ്പ് എൻ്റെ കച്ചെന്ന് പറഞ്ഞു റിഹേഴ്സൽ നോക്കി മമ്മൂക്ക പറയുന്നുണ്ട് ഇയാളുടെ ഞെട്ടൻ അത്ര പോരാ ഞാൻ രണ്ടാം രണ്ടാമറു ഫിലിപ്പേട്ട നമുക്ക് ഭയങ്കര ആക്കണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പിന്നെയും പറയുന്നതുകൊണ്ട് അത്ര അങ്ങോട്ട് വരുന്നില്ല എന്ത് അറിയില്ല കാരണം ഫിലിപ്പേട്ടനൊക്കെ എല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ആളാണ് അപ്പോൾ എൻ്റെ മമ്മൂക്ക് ചിന്തുപറ്റി ഞാൻ പറഞ്ഞു മമ്മൂക്ക് ഡെന്നി ഇങ്ങനെ ഫിലിപ്പേട്ടൻ അത്ര ഞെട്ടുന്നില്ല കുഴപ്പമില്ല ടേക്ക് ഞാൻ ആളെ ഞെട്ടിച്ചോളാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ക്യാമറയെല്ലാം സെറ്റ് ചെയ്തു ഇത് അങ്ങ് സ്റ്റാർട്ടായി സ്റ്റാർട്ടായി മമ്മൂക്കെ ചേർന്ന് ഓരോന്നിനും ഫിലിപ്പേട്ടൻ ഞെട്ടുകയാണ് മമ്മൂക്കയുടെ ഓരോ കുംഭസാരത്തിനും ഫിലിപ്പായിട്ട് അങ്ങ് നെട്ടുകയാണ് കുറേ കഴിയുമ്പോൾ നെറ്റിയിൽ നിന്ന് ഗ്ലിസറിന് ഇടാതെ സാധാരണ ഗ്ലിസറിനാണ് ഈ നെറ്റിയിൽ വേർപ്പിന് വേറെ വരുന്നത് അതിടാതെ വേർക്കുന്നു ഗംഭീരമാക്കി ആ സീക്വൻസ് ഇന്ന് വരെ മമ്മൂക്ക എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്താണ് അയാളുടെ ചെവിയിൽ പറഞ്ഞു എന്നുള്ളത് ഫിലിപ്പേട്ടനും പറഞ്ഞിട്ടില്ല കാരണം ഫിലിപ്പേട്ടിനോട് ചട്ടം കെട്ടി മമ്മൂക്ക ഇതാരോടും പറയരുത് ഇത് ഇന്നും എനിക്കറിയാത്ത ഒരു രഹസ്യമാണ് പിന്നെ കുഞ്ഞച്ഛൻ്റെ ഷൂട്ടിങ്ങിനെനിക്ക് അത്ഭുതപ്പെടുത്തിയൊരു സംഭവം എന്ന് വെച്ചാൽ അതിനകത്ത് മമ്മൂക്ക വെള്ളം അടിച്ചുകൊണ്ടൊന്ന് തെറി പിടിക്കുന്ന ഒരു സീനുണ്ട് അപ്പോൾ മമ്മുക്ക് ലൊക്കേഷ് വരും സീനൊക്കെ എല്ലാ സീനും അദ്ദേഹത്തിൻ്റെ കാണാപ്പാടമാണ് അപ്പോൾ വന്നിട്ട് പറയും ഈ സീൻ എടുക്കും ഞാൻ പറഞ്ഞു നാളെ മറ്റന്നേ എടുക്കും എന്ന് പറയും പി ടി ദിവസം എന്നോട് ചോദിച്ചു ബാബും മറ്റ നാളെ ഇത് എടുക്കുന്നുണ്ടോ ഇല്ല മമ്മുക്ക് രണ്ട് ദിവസം കൂടെ ആവും പി ടി ദിവസം വന്ന് ചോദിക്കും ഇത് എന്താണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു നാളെ എടുക്കും ആണല്ലോ കൺഫേമാണല്ലോ ആണ് ഈ സീനിനെ പറ്റി അദ്ദേഹം എപ്പോഴും വന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ വെച്ചത് എന്താണ് സാധാരണ ഒരു വീട്ടിൽ മുറ്റത്ത് വന്നിട്ട് ചീത്ത വിളിക്കുന്ന വെള്ളം അടിച്ചിട്ട് അതിൽ ഞാൻ ആ സീനെ കണ്ടില്ല പിറ്റേ ദിവസം മമ്മക്കെ വന്ന് ആ സീൻ വായിച്ചു കൊടുത്തു ഇദ്ദേഹം അങ്ങ് കയറി അങ്ങ് പെർഫോം ചെയ്തു എനിക്ക് യഥാർത്ഥ ഒരു ക്യാമറ കട്ട് ചെയ്യാൻ തോന്നിയില്ല ആ രീതിക്ക് അങ്ങ് പെർഫോം ചെയ്തു അടിച്ചങ്ങ് ഞാൻ ഒറ്റ ഷോട്ടായിട്ട് തന്നെ എടുത്തു പിന്നെ ഞാൻ കട്ട് ഷോട്ട് ഇട്ടോളാന്ന് വിചാരിച്ചു അങ്ങ് അടിച്ചങ്ങ് കസറി ഞാൻ അന്ധപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കാണ് പുള്ളി പറഞ്ഞു ഇത് മതിയോ മതി ഇനി ക്ലോസപ്പ് പോലും പിന്നെ ഒരു ക്ലോസ പോലും എടുക്കാൻ തോന്നിയില്ല പിന്നെ പിന്നെ ഞാൻ ഒരു രണ്ട് മൂന്നെ ഷോട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു പുള്ളി അത് വെല്ലുന്ന രീതിയിലാക്കി ശരി ഓക്കെ തിയേറ്ററിൽ ഈ സാധനം അങ്ങ് സ്ക്രീൻ ചെയ്തു തുടക്കം തൊട്ട് അവസാനം വരെ ചീത്ത വിളിങ്ങനെ കയ്യടിയാണ് എന്നെ ഞെട്ടിച്ച അത് ഞെട്ടിച്ച സംഭവമാണത് കോട്ടയംകൊഞ്ചസിൻ്റെ വൻ വിജയം ഏതാണ്ട് എട്ട് പത്ത് പ്രൊഡ്യൂസർ സെറ്റപ്പ് എന്നെ കോണ്ടാക്റ്റ് ചെയ്യും മൂന്നാല് പേരെ നിന്ന് നിർബന്ധം കൊണ്ട് ഞാൻ അഡ്വാൻസ് വാങ്ങിക്കേണ്ടിയും വന്നു കാരണം നമുക്ക് ഗ്രീൻ സിഗ്നലാണ് കാരണം നല്ല പ്രോജക്റ്റ് ആണെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ് ഡെനിസിനോട് പറഞ്ഞു ഞാൻ ചട്ടം കെട്ടി എനിക്ക് അടുത്ത നല്ലൊരു സ്ക്രിപ്റ്റ് എനിക്ക് എഴുതി തരണം അപ്പോൾ ഡെന്നിസ് ഭയങ്കര തിരക്കാണ് ഡെന്നിസ് പറഞ്ഞു ഇത് അടുത്തൊരു പടമുണ്ട് അത് കഴിഞ്ഞ് നമുക്കിരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നമുക്ക് അത് എഴുതി വരാൻ എന്തായാലും എടുക്കും ഒരു ഒന്നര വർഷം എന്തായാലും എടുക്കും ഞാനിപ്പോൾ മമ്മൂക്കെ കണ്ടു മമ്മൂക്ക ഇങ്ങനെ ഡെന്നിസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ എഴുതി തീർന്നുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല എഴുതട്ടെ എഴുതി കഴിഞ്ഞോ നമുക്ക് ചെയ്യാം എഴുതട്ടെ എഴുതി കഴിഞ്ഞോ നമുക്ക് ചെയ്യാം എന്നായി ഞാൻ നമുക്ക് ഭയങ്കര ഗ്യാപ്പ് കിടക്കണം അപ്പോൾ മമ്മൂക്ക പറഞ്ഞു പറ്റുമെങ്കിൽ ഭാവും ഒരു കാര്യം ചെയ്യണം ഇപ്പോൾ കഴിഞ്ഞ പടം കോട്ടയം കുഞ്ഞൻ ഹിറ്റാണ് ബംബർ ഹിറ്റാണ് അന്ന് അതിൻ്റെ പടത്തിന് അന്ന് കൂടെ റിലീസായ പടങ്ങളൊക്കെ വലിയ പടമാണ് മോഹൻലാലിൻ്റെ പടം അടക്കം ഇതിൻ്റെ ഓപ്പോർഷൻ റിലീസായ പടമാണ് ഈ കോട്ടയം കുഞ്ഞച്ചൻ അപ്പോൾ മമ്മൂക്ക് പറഞ്ഞു അതിൻ്റെ ക്രെഡിറ്റ് ഒരു പോർഷൻ ബാബുവിനുണ്ട് ഒരു ക്രെഡിറ്റ് എനിക്ക് ഒരു ക്രെഡിറ്റ് അരോമയ്ക്ക് ഒരു ക്രെഡിറ്റ് ഡെന്നിസ് ജോസഫിന് അതിൻ്റെ ഒരു നാലിലൊന്ന് ഭാഗം ഇപ്പോൾ ബാബുവിനുണ്ട് ബാബു എന്നെയും ഡെന്നീസിനെയും വിട്ടിട്ട് ഒരു പടം ഒരു ഹിറ്റാക്കുകയാണെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആവും വീണ്ടും സ്ട്രോങ് ആവും അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് കൂടി ചെയ്തു എന്നുള്ള ഒരു തോന്നലും കൂടെ ചിലപ്പോൾ ആകും പക്ഷെ പ്രശ്നമില്ല പറ്റുമെങ്കിൽ ഒരു ഒരെണ്ണം ഒരു അറ്റംപ്റ്റ് നടത്തിക്കൂടെ എന്ന് ചോദിച്ചു അതെൻ്റെ മനസ്സിൽ കിടന്നു മമ്മൂക്ക ഇല്ലാതൊരു പ്രോജക്റ്റ് ഹിറ്റാക്കണം പിന്നെ മോഹൻലാൽ വന്നാൽ മോഹൻലാൽ ഏതാണ്ട് മമ്മൂക്കയുടെ തൊട്ട് നിൽക്കുന്ന കൂടെ നിൽക്കുന്ന ആളാണ് അത് വേണ്ട അങ്ങനെ പ്ലാൻ ചെയ്ത് ഒരു സബ്ജക്റ്റ് നോക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മാരുതിയുടെ ഒരു ഓഫർ വന്നത് മാരുതി പിച്ചേഴ്സിൻ്റെ അതൊരു ഒരു മീഡിയം കമ്പനിയാണ് അവർ അവർ വന്നിട്ട് ഒരു ഫ്രെയിം ഇങ്ങനെ വന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഇത് വർക്ക് ചെയ്യാൻ വേറൊരു സാധനം കൂടെ ഉണ്ട് കാരണം ഇത് ഈ വേറൊരു കഥ കൂടെ മിക്സ് ചെയ്താൽ ഇത് ഗംഭീരമാകും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏതാണ്ട് ഒരു ഫോം ആക്കി ആരെഴുതും എന്നായി അപ്പോൾ അടുത്ത അപ്പോൾ കല്ലൂർ ഡെന്നിസ് സേഡനെ കൊടുക്കാം എന്നുള്ള ഒരു ഒരു ധാരണയിൽ വന്നു വേറെ രണ്ടുപേരെ നമ്മളന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തു വന്നില്ല അങ്ങനെ ഡെന്നിസ് ഏട്ടൻ ഇത് ഏറ്റെടുത്തു കല്ലൂർ ഡെന്നിസ് ഏട്ടൻ ഏറ്റെടുത്തു അങ്ങനെ അദ്ദേഹം ഗംഭീരമായിട്ട് അത് സ്ക്രിപ്റ്റ് വർക്കുകയും ജഗദീഷും ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് അത് മാക്സിമം ഞങ്ങൾ സപ്പോർട്ടായിട്ട് നിൽക്കുകയും ചെയ്തു അങ്ങനെ ജയറാം നായകനായിട്ട് ജഗദീഷ് സപ്പോർട്ടിങ് ആയിട്ട് ബാബു ആൻ്റണി സുകുമാരൻ എല്ലാവരും സപ്പോർട്ടിങ് ആയിട്ട് ഒരു പടം അങ്ങനെ പ്ലാൻ ചെയ്തു അത് കൂടിക്കാഴ്ച ഉർവശി ഉണ്ടകത്ത് ചിത്ര അങ്ങനെ തുടങ്ങി സ്റ്റാർ കാസ്റ്റിംഗ് വെച്ച് ജഗദീശ്വർ കുമാരെല്ലാം വെച്ച് വളരെ ഹ്യൂമറസ് ആയിട്ട് ചെയ്ത ഒരു പടം എനിക്കൊരു പതിനഞ്ച് ദിവസം കൊണ്ട് ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയ്ക്കകത്ത് ആ പടം തീർത്തു പിന്നെ രണ്ട് ദിവസം പിന്നെ പാട്ടേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഓൾമോസ്റ്റ് വർക്ക് എനിക്ക് തോന്നുന്നു ഒരു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് വർക്ക് കൂടിക്കാഴ്ചയുടെ വർക്ക് ഉദയ സ്റ്റുഡിയോയ്ക്കകത്ത് തന്നെയാണ് അത് ചെയ്തത് കമ്പനിയുടെ വീടായിട്ടും അവരെ ക്ലബായിട്ടും ഹോസ്റ്റലായിട്ടും ഹോട്ടലായിട്ടും ഉർവേശിയുടെ വീടായിട്ടും ജയറാമിൻ്റെ വീടായിട്ടും അങ്ങനെ അത് ഒരു വളരെ എളുപ്പമായിരുന്നു കാരണം ഷിഫ്റ്റ് ഇല്ല ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് അത് തീർക്കുകയും രണ്ട് ദിവസം കൊണ്ട് പാട്ടെടുക്കുകയും ചെയ്തു ആ പടം വൻ വിജയമായിരുന്നു വൻ വിജയമായിരുന്നു അത് ജയറാമിനും ഒരു ബൂസ്റ്റായിരുന്നു ബാക്കിയുള്ള അത് കോമഡി ആക്ഷൻ സെൻറ്റിമെൻറ്റ്സ് എല്ലാം കൂടെ ചേർത്ത ഒരു പിക്ചറായിരുന്നു അത് പിന്നെ ഞാൻ ഡെന്നിസിനെ കണ്ടു ഡെന്നിസ് കുറച്ച് സമയം കൂടെ ഡെന്നിസിനെ വേണം ഞാൻ മമ്മൂട്ടിയുടെ സബ്ജക്റ്റ് മമ്മൂട്ടിയുടെ സബ്ജക്റ്റ് റെഡിയാക്കിയെടുക്കാൻ കുറച്ച് സമയം കൂടെ വേണം ഡെന്നിസ് എന്നോട് ആവശ്യപ്പെട്ടു ശരി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ഡെന്നീസ് വിളിച്ച് പറഞ്ഞു പെട്ടെന്ന് വേണമെങ്കിൽ ഞാൻ ഒരു സബ്ജക്റ്റ് എഴുതി തരാം ഒരു കോമഡി സാധനമാണ് എനിക്ക് ഒരാഴ്ച സമയം മതി ഏഴാമത്തെ ദിവസം സ്ക്രിപ്റ്റ് തരാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആലോചിക്കാം കാര്യമുള്ളൂ അങ്ങനെ ഞാൻ എറണാകുളത്ത് വന്നു സബ്ജക്റ്റ് കേട്ടു നല്ല രസമുള്ളൊരു സബ്ജക്റ്റ് അത് മുകേഷ് ശ്രീനിവാസൻ ജഗദീഷ് ജഗദീഷ് ശ്രീകുമാർ എല്ലാ കോമഡി ആർട്ടിസ്റ്റ് ഇട്ട് ഒരു ഒരു ഹ്യൂമർ ആക്ഷനൊക്കെ മിക്സ് ചെയ്ത ഒരു ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ഒരു ട്രാവലോകാണത് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് ഒരു വണ്ടിയും കൊണ്ട് ചെന്നൈയിൽ പോയിട്ട് തിരിച്ച് വരാൻ തിരിച്ച് വാണ്ടത്തെത്തുന്നതിനുള്ള ദുരന്തമാണത് പ്രശ്നങ്ങളും ആക്ഷനും പ്രസംഗങ്ങളും അങ്ങനെയുള്ളൊരു ഒരു ഒരു സബ്ജക്റ്റാണ് അത് കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി എന്നെ പറഞ്ഞാൽ ഏഴാമത്തെ ദിവസം ഞാൻ സ്ക്രിപ്റ്റ് തീർത്ത് തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ മാരുതി പിക്ചേഴ്സിനെ വിളിച്ചു പറഞ്ഞു അവർ ചെയ്യാം കൂടിക്കാഴ്ച ഹിറ്റായിട്ട് നിൽക്കുകയാണ് അപ്പം ഡെന്നിസ് കല്ലു ഡെന്നീസ്റ്റൊക്കെ ഒരു സബ്ജക്റ്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇവർ ഓക്കേ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാനും ഡെന്നിസ് ജോസഫും കൂടെ ഇരുന്നിട്ട് നമ്മൾ ആർട്ടിസ്റ്റിനെ വിളിക്കുകയാണ് ശ്രീനേട്ടനെ വിളിച്ചു ശ്രീനേട്ടൻ ഓക്കെ മുകേഷിനെ വിളിച്ചു ഓക്കെ ജഗദീഷ് ഓക്കെ അങ്ങനെ ഒരു രാവിലെ തൊട്ട് ഉച്ച കൊണ്ട് ആ പടത്തിൻ്റെ ഫുൾ കാസ്റ്റിംഗ് ആയി ഫുൾ കാസ്റ്റിംഗ് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ ഒരു ഇരുപത് ദിവസം ഇരുപത്തിരണ്ട് ദിവസത്തെ ഡേറ്റ് അത് എല്ലാം പക്ക എല്ലാവരെയും ഓക്കെ നായികയുടെ കാര്യം പെൻഡിങ് വെച്ചു അപ്പോൾ ഒരു ഫ്രഷ് മാറ്റിയൊരു നായിക വേണം അതെന്ത് ചെയ്യും നാഗി അപ്പോൾ ഞാൻ മുകേഷ്ട്ട് സംസാരിച്ചു മുകേഷ് പറഞ്ഞു നമുക്ക് തമിഴിൽ കുറേ ആർട്ടിസ്റ്റ് ഉണ്ട് സരിത ഇടക്കാൻ നമുക്ക് പറയാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സരിത വിളിക്കണം ഞാൻ ഇങ്ങനെ സരിത മേഡം ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനാണ് വേണം ഞാൻ ഒരു രണ്ട് മൂന്ന് വരെ പേര് പറഞ്ഞു എന്നിട്ട് വൈകുന്നേരമായിട്ട് എന്നെ പറഞ്ഞു കൃഷ്ണയുടെ ഡേറ്റ് ഉണ്ട് അവർ ട്വൻറ്റി ഡേയ്സ് റെഡിയാണ് നമ്മൾ ഓക്കെ രമ്യാ കൃഷ്ണ പിന്നെ വലിയ ആർട്ടിസ്റ്റല്ലേ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചു പിറ്റേഴ്സിൻ്റെ രമ്യാകൃഷ്ണയും ഓക്കെ അങ്ങനെ വന്നു തമിഴിലെ തമിഴ് ക്യാരക്ടേഴ്സൊക്കെ ഞാന് ടിവാണ്ടത്ത് ഷൂട്ടുണ്ട് നാർവോലി ഷൂട്ടുണ്ട് ചെന്നൈയിലുണ്ട് അപ്പോൾ ചെന്നൈയിലുള്ളത് കൂടെ തമിഴ് ആർട്ടിസ്റ്റിനെ തന്നെ അങ്ങ് ഫിക്സ് ചെയ്തു ബിനു ചക്രവർത്തി അങ്ങനെ ഒരു സെറ്റപ്പിൽ സെറ്റ് ചെയ്തു ആ മുരുകണ്ണനാണ് ക്യാമറ വെച്ച് മുരുകണ്ണനായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ മെരിലാൻഡ് സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ അവിടെ സാറ ആയിരുന്നു ക്യാമറ എന്നെ താര എന്ന് പറഞ്ഞാൽ വലിയ ക്യാമറമാനാണ് അദ്ദേഹം തെലുങ്കും തമിഴ് വടവും ഒക്കെ വർക്ക് ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ അസോസിയൻ്റ് ആയിരുന്നു മുരുകണ്ണൻ ഈ ഞാൻ മുരുകണ്ഠൻ എന്നാണ് വിളിക്കുന്നത് ഒരു 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 പ്രായമുള്ള ആൾ തന്നെയാണ് അന്ന് ആദ്യം മുരുകണ്ഠൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അന്ന് ക്യാമറയെ പറ്റിയും ലെൻസിനെ പറ്റിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്ന ഇദ്ദേഹമാണ് ഇങ്ങനെ എൻ്റെ സെറ്റായി ഇങ്ങനെ ഈ മിച്ചൽ ക്യാമറ ഇങ്ങനെ ഈ പറഞ്ഞുള്ള ട്രാക്ക് ഇതാണ് ട്രാക്ക് ഇതാണ് ലെൻസ് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം അന്നേ എനിക്ക് ഈ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പാഠങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരുന്നു അദ്ദേഹം ആ അദ്ദേഹത്തിന് എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ബുക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും എനിക്കെന്തൊരു നല്ല കാലം വന്നാൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് ആ സമയത്ത് അതിന് തൊട്ടു മുമ്പേ ഡെനീസ് ജോസഫിൻ്റെ ഒരു പടത്തിൻ്റെ ക്യാമറമാനായി മുരുകണ്ണൻ വർക്ക് ചെയ്യുകയും ചെയ്തു അപ്പോൾ പിന്നെ വേറെ സംശയിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഡെന്നീസും ഞാനും ഞാനിവിടെ മുരുകണ്ണനെ അതിൻ്റെ ക്യാമറമാനായിട്ട് ഫിക്സ് ചെയ്യുന്നു അപ്പോൾ ഡെന്നീസിന് ഒരു കമ്മിറ്റ്മെൻറ്റുള്ള ഒരു എഡിറ്ററുണ്ട് അദ്ദേഹത്തിനെയും വിളിച്ച് സംസാരിച്ചു അദ്ദേഹത്തിന് ഞാൻ വർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒരു ഒരു ഫോം സെറ്റ് ചെയ്ത് മുന്നേ ഈ മാന്യന്മാരുടെ ഷൂട്ടിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് മാന്യന്മാർ രസമെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ നാറുകോയിൽ വഴി മധുര വരെ പോയിട്ട് പിന്നെ തിരുവനന്തപുരത്ത് വരുന്നു പിന്നെ എറണാകുളം വന്നു നിന്ന് പാലക്കാട് വഴി യാത്ര ചെയ്ത് ചെന്നൈ പോകുന്നു ചെന്നൈയിൽ ഫുൾ ഷൂട്ടിംഗ് കാര്യങ്ങൾ അവിടെ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്നു ഇതാണ് ആ പടം വളരെ രാവും പകലും ഞങ്ങൾ വർക്ക് ചെയ്തൊരു പടമാണ് ഇരുപത്തി നാല് ദിവസം എടുത്തു അതിൽ എനിക്ക് തോന്നുന്നത് നൈറ്റ് സീൻസാണ് മാക്സിമം ഉള്ളത് മാക്സിമം ഉള്ള ഒരു പതിനഞ്ച് പതിനാറ് ദിവസം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല അത്ര ഹാർഡ് വർക്ക് ചെയ്ത് തീർത്ത ഒരു പടമാണ് മന്യന്മാർ കൊമേഴ്സ്യൽ പടം സക്സസ് ആയിരുന്നു കണ്ടമാന ആർട്ടിസ്റ്റുകാരും ഒരു ആക്ഷൻ സസ്പെൻസ് ഒരു അടി ഇടി ബഹളം എന്ന് ഒരു കൊമേഴ്സ്യൽ പടം വേറെ ഒന്നും നോക്കരുത് ലോജിക്കൊന്നും നോക്കരുത് രസമുള്ള പടമായിരുന്നു അതും അത്യാവശ്യം ഓടിയ പടങ്ങളിൽ ഒരു പടമാണ് മാന്യന്മാർ കഴിഞ്ഞു അടുത്ത ഡെന്നിസ് ജോസഫിൻ്റെ ടേൺ ഓവറായി കാരണം അപ്പോൾ അവിടെ ഡെന്നിസ് ചേട്ടൻ കല്ലു ഡെനിസ് ഏട്ടൻ വേറൊരു സാധനം ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉണ്ട് ഇവിടെ ഡെന്നിസിനെ എനിക്ക് കൊങ്കയ്ക്ക് പിടിക്കാൻ പറ്റുന്നുള്ള ഒരു പരുവത്തിലായി കാരണം കാരണം എനിക്കുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് ഡെന്നിസ് വന്നു ഞങ്ങൾ തമ്മിൽ ഇരുന്നു അദ്ദേഹം ഓൾമോസ്റ്റ് ഫ്രെയിമിനിടയ്ക്ക് ഡീറ്റെയിൽ ആക്കി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിരുന്ന് വർക്ക് ചെയ്തു ഡെന്നിസ് പറഞ്ഞു നമുക്ക് ഒരു നാടൻ ക്യാരക്ടർ തന്നെ ഒരു മുക്കുവ ക്യാരക്ടർ കടലിൽ പോവുക പിന്നെ പ്ലക്കാർഡും പിടിച്ചോണ്ട് പോവുക എല്ലാ ജോലിയും ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഇന്ന ഒന്നും ഇല്ല ദിവസം കൂലി കിട്ടിയാൽ എന്തും ചെയ്യും എന്നാൽ കലാപരമായി ഭയങ്കര വാസനയും ഈ നാടകത്തിൽ അഭിനയിക്കാൻ നടക്കണം പാട്ട് പാടാൻ നടക്കുന്നു സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകാൻ നിൽക്കുന്ന ക്യാരക്ടർ ഇങ്ങനെ ഒരു ക്യാരക്ടർ നല്ല എന്നാൽ മുക്കുവ സ്ലാങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ നമുക്ക് പേര് വിട്ടു വെച്ചിട്ടുണ്ട് അരയൻ പത്രോസ് ഞാൻ ഇത് കൊള്ളാലോ സാധനം എന്ന് പറഞ്ഞു നമുക്ക് മമ്മൂക്കായിട്ട് സംസാരിക്കാം കുഴപ്പമില്ല ബാക്കി ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം മമ്മൂക്ക പിന്നെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമൊന്നും ഇല്ല കാരണം അങ്ങനെ ഒരു പ്രോജക്റ്റായിട്ട് മമ്മൂക്കെ അപ്രോച്ച് ചെയ്യുള്ളൂ ഇത് കഴിഞ്ഞ് ഞാൻ നേരെ ഞാനും ഡെന്നിസും കൂടെ മമ്മൂക്കയായിട്ട് ഇങ്ങനെ സംസാരിച്ചു മമ്മൂക്ക ഞങ്ങൾ താമസിക്കുന്ന ബി ടി എച്ച് വഴി വന്നു കാരണം ഒക്കെ സംസാരിച്ചു മമുക്ക് പറഞ്ഞാൽ അത് വർക്കൗട്ട് ആവും കൊള്ളാം ക്യാരക്ട് വ്യത്യാസമുണ്ട് എന്ന് പറയും കാരണം ഒരു നാടൻ ക്യാരക്ടറാണ് കാരണം അത് കഴിഞ്ഞ് ഒരു ഞങ്ങൾ പിന്നെ പ്ലാൻ ചെയ്തൊരു ഒരു റേസ് ഡ്രൈവർ സബ്ജെക്റ്റാണ് അത് ഭയങ്കര കോസ്റ്റ്ലിയാണ് അപ്പം ഇത് കഴിഞ്ഞ് മമ്മുക്കേ വെച്ച് അതിലേക്ക് പോകാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ കിടപ്പുണ്ട് അതുകൊണ്ട് ഇത് ഇത് തന്നെ വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ പ്ലാൻ ചെയ്തു നമ്മളതിൽ വർക്ക് ചെയ്തു ഏതാണ്ട് ഒരു മാസം ഞങ്ങൾ ഇരുന്നു അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടില്ല കാരണം ഇങ്ങനെ ഒരു കാരണം അനൗൺസ് ചെയ്യാൻ പറ്റിയ ഇതായിട്ടില്ല ഇടയ്ക്ക് പ്രൊഡ്യൂസറുടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി കാരണം ഇതൊരു ഇത്തിരി കുറച്ചും കോസ്റ്റ് കോസ്റ്റാവും പിന്നെ തിരുവനന്തപുരത്ത് അത് ഷൂട്ട് ചെയ്യണമെങ്കിൽ മണിസാറിന് തിരുവനന്തപുരം പ്രശ്നമാണ് ഇത് തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇത് എറണാകുളത്തേ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ വള്ളവും മറ്റും കായലും ഒക്കെ വേണം ഒരിക്കലും വാണ്ട ലൊക്കേഷൻ പറ്റത്തില്ല അപ്പോൾ അത് പ്രൊഡ്യൂസർ സെറ്റപ്പ് മാറ്റി വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഈ പടം ചെയ്തുകൊളാം എന്ന് പറഞ്ഞു ഇനി എത്ര രൂപയായാലും ഞങ്ങൾ ഈ പടം ചെയ്തുകൊള്ളാം കാരണം അതിന് തൊട്ടു മുമ്പ് ചെയ്ത കൂടിക്കാഴ്ചയും മാന്യന്മാരും നല്ല ഓടിയ പടമാണ് അപ്പോൾ അവർക്ക് നമ്മുടെ പുറത്തൊരു കോൺഫിഡൻറ്റ് നല്ല കമ്പനിയാണ് നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്തു തരും കാരണം ആ പടത്തിന് പ്രൊഡക്ഷൻ കോസ്റ്റിന് ആവശ്യമായ എന്തും ചെയ്തു തരും എനിക്കും വിശ്വാസമുണ്ട് അങ്ങനെ അത് വർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ഇടുത്തി പോലെ പിറ്റേ ദിവസം ഒരു അനൗൺസ്മെന്റ് അമരം എന്ന് പറഞ്ഞ പടം അതിൽ മമ്മൂക്ക മുക്കോനായിട്ട് കാസ്റ്റ് ചെയ്തിരിക്കുകയാണ് അത് ലോകിദാസ് വരതേട്ടൻ കാര്യങ്ങൾ അത് അനൗൺസ് ചെയ്തു അപ്പോൾ നമ്മുടെ ക്യാരക്ടർ ഏതാണ്ട് സിമിലാരിറ്റി ഉണ്ട് കാരണം മുക്കോ കാര്യക്ടറും കാര്യങ്ങളൊക്കെയാണ് അത് വിട്ടിട്ടൊരു ഒരു മാറ്റം എന്ന് പറഞ്ഞത് ഒത്തിരി ഒരു ഇതായിപ്പോയി കാരണം അല്ലെങ്കിൽ കുഞ്ഞിച്ചമാരി വരും പിന്നെ അങ്ങനെ കൺഫ്യൂഷനായി ആയി പറഞ്ഞാൽ ഞാൻ മമ്മുക്കെ വിളിച്ചു മമ്മൂക്ക പറഞ്ഞ് നമുക്ക് ക്യാരക്ടർ ഒന്ന് ചെയ്ത് ഇങ്ങനെ പറ്റിപ്പോയി ഇവിടെ അവരെല്ലാം ഫൈൻഡ് ചെയ്തു കാരണം ഓപ്പണായിട്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞു അത് എഴുതി വന്നപ്പോൾ ഇങ്ങനെ മുക്കോ അങ്ങനെ കാര്യങ്ങൾ മുക്കോൻ എന്നുള്ള രീതിയിൽ അമരം എന്ന് പറഞ്ഞ് വന്നു കടപ്പുറ ബാക്ക്ഗ്രൗണ്ടാണ് ആ സബ്ജക്റ്റും ഗംഭീര സബ്ജക്റ്റാണ് അതും ഇങ്ങനെ വിടാൻ പറ്റത്തില്ല നമ്മുടെ ആണെങ്കിൽ കൊമേഴ്സ്യൽ വേറൊരു ഇതാണ് പക്ഷെ മമ്മുക്ക് ബാക്കി ഡീറ്റെയിൽ അറിയില്ല അപ്പോൾ ഭയങ്കര കൺഫ്യൂഷനായി നമുക്കൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറ്റിയാലോ എന്ന് പറഞ്ഞു ഞാൻ ഡെന്നീസായിട്ട് സംസാരിച്ചു അപ്പോൾ ഡെന്നീസ് പറഞ്ഞു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറ്റണ്ട കാരണം ഇത് ഓൾറെഡി നമ്മൾ കോട്ടയം കൊച്ചും ചെയ്ത് അവിടെ കിടക്കുകയാണ് അത് മാറ്റിയാൽ വലിയ വ്യത്യാസം ഈ രണ്ട് ക്യാരറ്റും കൂടെ കിട്ടത്തില്ല കിട്ടത്തില്ല അത് നമുക്കത് ഈ ഡ്രോപ്പ് ചെയ്യാം നമുക്ക് വേറൊരു ഒരു പ്രോജക്റ്റ് ആലോചിക്കുക എന്ന് പറഞ്ഞു കാരണം അപ്പം പിന്നെ പ്രശ്നമെന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അടുത്ത പടം ചെയ്യാൻ പറ്റത്തില്ല കാരണം വേറൊരു സബ്ജക്റ്റ് തേടി ഞാൻ വേറെയിലേക്ക് പോകണം ഡെന്നീസിനാണീ കറക്റ്റായിട്ട് നമുക്ക് ഇനി മമ്മുക്കയ്ക്ക് പറ്റിയ ഒരു ഒരു സബ്ജെക്റ്റ് എന്ന് പറഞ്ഞ് ഇനി ഉണ്ടാക്കി വരുമ്പോൾ എപ്പോഴും സമയം ആകുമെന്ന് അറിഞ്ഞുകൂടാ ഞാൻ ഈ ധർമ്മസങ്കടം മമ്മൂക്കിടയ്ക്ക് പറഞ്ഞു മമ്മുക്ക് ഇങ്ങനെയാണ് എന്തായാലും ഈ പടം ഇപ്പോൾ മിക്കവാറും പോസ്റ്റ് പോണാവും കാരണം മാറ്റം ഒരു നിവൃത്തിയും ഇല്ല അങ്ങനെ അവരുടെ ഡെന്നിസേയും മമ്മൂക്കയായിട്ട് സംസാരിച്ച് അവസാനം മനസ്സില്ലാ മനസ്സോടുകൂടി ഡെന്നീസ് അതിനെ അത് എനിക്കും വേണ്ടിയിട്ട് തന്നെയാണത് ആ ഒരു 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 ക്രിസ്ത്യൻസ് ഒരു ഇതിലേക്ക് അല്ലെങ്കിൽ ഒരു കോട്ടയം ഒരു ഒരു സ്റ്റൈലിലേക്ക് എന്നാൽ കുഞ്ഞച്ഛനായിട്ട് സിമിലാരിറ്റി വരികയും ചെയ്യരുത് ആ രീതിയിലേക്ക് ആ ഒരു ക്യാരക്ടർ മാറ്റിയിട്ട് കിഴക്കൻ പത്രോസ് എന്ന് പേരിട്ടു അത് മീനൊക്കെ വിൽക്കുന്നുണ്ട് പക്ഷേ സ്ലാങ് ഒന്നും അതല്ല അങ്ങനെ ഡെന്നിസ് ജോസഫ് കംപ്ലീറ്റ് അത് കൺവെർട്ട് ചെയ്ത് ഏതാണ്ട് ഒരു ക്രിസ്ത്യൻ ലൈനിലാക്കി കിഴക്കൻ പത്രോസ് എന്ന് പേര് വിട്ടു അത് കോട്ടയം അച്ചായൻ നമ്മുടെ അച്ചായനായിട്ട് ബന്ധമില്ല കുറച്ച് വ്യത്യാസമുണ്ട് എന്നാൽ കോട്ടയം അച്ചായൻ ആണ് ആണുതാനും അപ്പോൾ ആ രീതിക്ക് വർക്കൗട്ട് ചെയ്ത് ഒരു വിധമൊക്കെ ഞങ്ങളത് ഒപ്പിച്ച് എടുത്തു എന്നാലും നമ്മുടെ അരങ്ങൻ പത്രോസ് ആയിരുന്നെങ്കിൽ ഇതൊന്നും അല്ല കാരണം അത് ടോട്ടൽ എവിടെയോ പോകേണ്ട സംഭവമാണത് പക്ഷേ ഇതിൽ ഒത്തിരി കോംപ്രമൈസ് നമ്മൾ ചെയ്യേണ്ടി വന്നു ഈ ഒരു ക്യാരക്ടറൈസേഷൻ മാറിയ തന്നെ മാറിയപ്പോൾ തന്നെ ഒത്തിരി ഒരു ഞങ്ങൾ തന്നെ കുറേ ഒരു കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു എന്തായാലും ടോട്ടൽ സാധനം സെറ്റ് ചെയ്തു അങ്ങനെ ഷൂട്ടിങ്ങിന് പോകാനായിട്ട് പോ പുറപ്പെടുകയാണ് അരേയും പത്ര ഓസോ അർത്ഥത്തിൽ എനിക്ക് സെവൻറ്റി എം എം എടുക്കണം എന്നൊരു ഉണ്ടായിരുന്നു ഞാൻ അതിന് വേണ്ടിയിട്ട് കുറെയൊക്കെ സ്റ്റഡി ഒക്കെ ചെയ്തു അങ്ങനെ സെവൻറ്റി എം എം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ പ്ലാൻ ചെയ്യരുത് പക്ഷേ ഈ കിഴക്കൻ പത്ര ഓസായപ്പോൾ ആ സിനിമാസ്കോപ്പിലേക്ക് അത് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ മനസ്സാരെ അത് ഒതുക്കി ജെൻ എൻ വിൽസൻ്റെ ക്യാമറ വർക്ക് ചെയ്യാനായിട്ട് തോന്നുന്നു എല്ലാം ഹൈ ടെക്നീഷ്യനായിരുന്നു എല്ലാം എല്ലാവരും ഹൈ ടെക്നീഷ്യൻസ് ആയിരുന്നു എസ് പി വെങ്കടേഷ് എംഒദേവസ്വ ചേട്ടൻ മേക്കപ്പ് ശങ്കുണിയേട്ടൻ എഡിറ്റിങ് അങ്ങനെ ഹൈടെക് അതുപോലെ സൂപ്പർ സുബ്രായൻ ഫൈറ്റ് അങ്ങനെ ഒരു ഹൈടെക് ഒരു പടമാണ് എന്നാലും ആ പണം നമ്മൾ വിചാരിച്ച സാധനമല്ല കുഴപ്പമില്ലാതെ ഒരുവിധം ഓടി സക്സസ് ആയ പടമാണത് എന്നാലും നമ്മുടെ ഒരു മനസ്സിൽ കണ്ട ഒരു കൺസീവ് ചെയ്ത ഒരു സ പ്രോജക്റ്റ് അല്ല അത് എന്തായാലും പടം അത് കിഴക്കൻ ബത്രൂസിൻ്റെ ഒരു മെയിൻ ലൊക്കേഷൻ റോളം തന്നെയായിരുന്നു തേവര പാലം തേ ഒരു മാർക്കറ്റ് അവിടെ നമ്മൾ കുറച്ചും കൂടെ സെറ്റ് ചെയ്തു കാരണം ഒരു സിനിമാറ്റിക്കിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുകയും കുറച്ച് അഡീഷണൽ കുറച്ച് സെറ്റപ്പ് ഉണ്ടാക്കുകയും ചെയ്തു ഭീകര ഭീകരജനമെന്ന് പറഞ്ഞാൽ ഭീകര ഭീകരജനമാണ് ആ പോലീസൊക്കെ ഇങ്ങനെ വടമൊക്കെ വലിച്ചു കെട്ടി കൺട്രോൾ ചെയ്ത് കാരണം ആ കുറേ ബോട്ടുകൾ കൊണ്ട് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അടുത്തേക്ക് ആരും എത്തരുത് കണ്ടമാന ആർട്ടിസ്റ്റുകൾ കണ്ടമാന ആർട്ടിസ്റ്റുകൾ മമ്മൂക്കയും പാർവതിയും ഭീമൻ രഹുവും പ്രതാപേട്ടനും തുടങ്ങി കണ്ടമാന ആർട്ടിസ്റ്റിന് ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു സ്റ്റാർ നൈറ്റിലുള്ള ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ട് ജനത്തിൻ്റെ ഭീകരമായ ജനം അതിന് ഇടയ്ക്ക് മമ്മൂക്ക ഇങ്ങനെ നടന്നു വരുന്നൊരു സീക്വൻസ് ഉണ്ട് ഇപ്പം നടന്നു പറഞ്ഞാൽ പെട്ടെന്ന് മമ്മൂക്ക പെട്ടെന്ന് നിന്നു നോക്കിയപ്പോൾ ഇത് അകത്ത് ബോട്ടിനകത്ത് ഒരുത്ത നിന്ന് എന്തോ വെറുതെ ഒരു ചില ആൾക്കാരുണ്ടല്ലോ എല്ലാ എന്ത് എന്ത് കണ്ടാലും പ്രശ്നമുണ്ടാക്കുന്ന കുറച്ച് എന്താ പറയുക കുറേ ചൊറിയുന്ന ആൾക്കാർ എന്ന് തന്നെ പറയാം അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് എന്ത് നന്മയ്ക്ക് ഒരു തിന്മ എന്ന് പറയും പിന്നെ അവർ നല്ലതിനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്ത കുറേ ആൾക്കാർ അതിലും ഒരാൾ അവിടെ നിന്നിട്ട് പെട്ടെന്ന് മമ്മൂക്ക എന്തോ പറഞ്ഞു പിന്നെ മമ്മൂക്ക നിന്നു പിന്നെ വീണ്ടും മമ്മൂക്ക നടന്നു വന്നപ്പോൾ വീണ്ടും പറഞ്ഞു നമുക്കെന്തോ ഒരു ഒരു ഔട്ട് പോലെ ആയി പെട്ടെന്ന് ഞാൻ ഓടിച്ചെന്നു ഞാൻ ഓടി ചെന്നപ്പോഴത്തെ ഈവൻ എന്ത് ചെയ്തു ബോട്ടിൻ്റെ മുകളിൽ കൂടെ ഓടി ഈ സമയത്ത് പ്രൊഡക്ഷൻ മാനേജർ അവിടെ പിന്നെ അവിടെ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു ഇവിടെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞു അവിടെ നിന്ന് പോലീ ഒരു ബ്രൂസ്രീ എന്ന് പറഞ്ഞാൽ അന്ന് ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറാണ് അദ്ദേഹം പാഞ്ഞ് ജീപ്പിൽ വന്ന് നിർത്തണ കാണണ കാട്ടായഞ്ചൽ ഇയാളെ ബോട്ടിൻ്റെ മുകളിൽ കൂടെ ഇട്ട് ഞാൻ ഓടിക്കുന്നതാണ് കയ്യിൽ എൻ്റെ കയ്യിൽ കയ്യിലൊരു പാരയോ വടിയോ ഉണ്ട് ഓട്ടിച്ച് ഇപ്പോഴത്തൂടെ ഓട്ടിച്ച് അയാൾ ഇപ്പുറത്തൂടെ ചാ ബോട്ട് ചാടി ചാടി പോകണം എനിക്കും പറ്റുന്ന രീതിയിൽ ഞാനും ചാടുന്നുണ്ട് അയാൾ ഏതാണ്ടൊക്കെ അടുത്ത് പെട്ടെന്ന് ഇപ്പുറത്തൂടെ ചാടി വന്നപ്പോൾ ഇയാൾ വട്ടം ഇട്ടു പിടിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്തിനെ എൻ്റെയൊക്കെ ആവശ്യം എന്താണ് ഇവിടെ ഒരാൾ ഒരാളൊരുപ്പോണ്ടല്ലോ എന്ന് ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞു ചിരിക്കുകയും ചെയ്തു അങ്ങനത്തെ കുറേ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും രസകരമായി എനിക്ക് തോന്നിയത് ഇതിനകത്ത് ഈ മുക്കുവ സ്ലാങ്ങിൽ കുറച്ച് ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട് ഈ ജനാർദ്ദനൻ ചേട്ടൻ ഉർവശി ഉർവശിയൊക്കെ കാരണം ഞാൻ ഡബ്ബിങ് സമയത്ത് ഞാൻ കമ്പൽസറി പറഞ്ഞു ഒരു മുക്കുവ സ്ലാങ് ഒരു മുക്കൻ എനിക്ക് വേണം കമ്പൽസറി ഡബ്ബിങ് സമയത്ത് അവിടെ ഇരിക്കുകയും അതിൻ്റെ സ്ലാങ് പറയുകയും വേണം കാരണം അതൊരു ചെറിയ വേഡിങ് ആണെങ്കിലും വൃത്തി വൃത്തികേടാണ് കാരണം ആളുകൾ ശ്രദ്ധിക്കുന്നതാണ് അതുകൊണ്ട് ഒരാൾ വേണമെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ചട്ടം കെട്ടി ഡബ്ബിങ് സമയത്ത് ഉർവശിയുടെയും ജനാർദ്ദൻ ചേട്ടൻ്റെയും ഡബ്ബിങ് സമയത്ത് ഇവിടെ നിന്ന് ഒരു മുക്കുവനെ കയറ്റി വിടാനുള്ള സെറ്റപ്പ് ചെയ്തു അങ്ങനെ ഇവിടെ പറഞ്ഞു തിവാണ്ടത്തേക്ക് പറഞ്ഞു അദ്ദേഹത്തിനൊന്നും ഒന്നും വിടാം അറ്റ്വാണ്ടത്തേക്ക് വരിക ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യുക കാരണം മൊബൈലൊന്നുമില്ല ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യുക അദ്ദേഹത്തിനെ നേരെ പിക്ക് ചെയ്ത് ചിത്രാഞ്ജലിക്ക് കൊണ്ടുപോകും അവിടെ റൂം അവിടെ തന്നെ റൂം പറഞ്ഞിട്ടുണ്ട് ഇത് ഇതാണ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത് ഭാഗ്യത്തിന് ഇയാൾ ഇയാൾ പുറപ്പെടുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിലെ അഡ്രസ്സും ഫോൺ നമ്പറും ഇയാൾ ഈ എൻ്റെ കൂടെ ഏർപ്പാട് ചെയ്ത ആൾ ഈ മുക്കുവീന് കൊടുത്തിരുന്നു ഇയാളിത് പോക്കറ്റ് കിട്ടും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് മഞ്ഞ പാൻറ്റ് ചുവപ്പ് ഷർട്ട് എപ്പോഴൊരു തൂവാലിങ്ങനെ വീസി കാണിക്കും ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തൂവാലിങ്ങനെ വീശി കാണിക്കും ഇതാണ് ആൾ ഐ ഡി വേറെ ഒരു ഒരു ഇതുമില്ല അങ്ങനെ ഇവിടെ നിന്ന് രാമകൃഷ്ണൻ എന്ന പ്രൊഡക്ഷൻ എക്സ് കുട്ടിൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ട് രാമു മംഗലപ്പള്ളി രാമു മംഗലപ്പള്ളി പറഞ്ഞു പോവുക ഇന്ന ബസ് നമ്പർ ഇത്രയാണ് അതിൽ കറക്റ്റായിട്ട് മുക്കോൻ വന്നിറങ്ങും ഇതാണ് ഈ പാൻറ്റ് ഇത് ഷർട്ട് ഇത് തൂവാലിങ്ങനെ വീസി കാണിക്കും അയാളെ നേരെ കൊണ്ടുവരിക കാപ്പി പിടിച്ചില്ലെങ്കിൽ കാപ്പിയും കൊടുത്ത് വാങ്ങിച്ചു കൊടുത്തിട്ട് നേരെ സ്റ്റുഡിയോ കൊണ്ടുവരിക ഓക്കേ എന്ന് പറഞ്ഞു രാമവും മംഗലപ്പള്ളി അവിടെ പോയി പത്തരയായി പതിനൊന്നായി പതിനൊന്നേ മുക്കാലായി ഒന്നും കാണില്ല മുഖനെ കാണില്ല ഒന്നും കാണില്ല ഞങ്ങൾ എറണാകുളത്തേക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ കറക്റ്റായിട്ട് കയറ്റി വിട്ടിട്ടുണ്ടല്ലോ വണ്ടിയുടെ നമ്പർ ഇത് തന്നെയാണ് അവിടെ എത്രയുടെ സമയം കഴിഞ്ഞു അങ്ങനെ ഒരു ടെൻഷൻ കാരണം നിൽക്കുമ്പോൾ കാണാൻ രാമു നോക്കിയപ്പോൾ ഒരാൾ ഇറങ്ങി വരണു ഡ്രസ്സൊക്കെ ഇത്തിരി വ്യത്യാസമുണ്ട് തൂവാരെടുത്ത് ഇങ്ങനെ വീശുന്നുണ്ട് ഓടിയടുത്ത് എന്ന് ചോദിച്ചു മുക്കുവൻ എന്ന് പറഞ്ഞു ഒറ്റയടിയും പൊട്ടിച്ചു കൊടുത്തത് അയാൾ അയാൾ എന്താ മുഖം തുടയ്ക്കാനായിട്ട് ഇട്ടതാണ് ഈ സമയത്ത് നമ്മുടെ മുക്കുവൻ അവിടെ വന്നിട്ട് അവർ നോക്കിയപ്പോൾ ബസ് സ്റ്റാൻഡിൽ ആരുമില്ല ഇയാൾ വരുന്ന വഴി വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി ഇവരെ കിട്ടിയ വണ്ടിയിൽ പറഞ്ഞാൽ കയറ്റി ടിവാണ്ടത്തേക്ക് വിട്ടു അത് തിരുവനന്തപുരത്ത് നിന്ന് ഇയാൾ ആരെയും കാണുന്നില്ല അയാൾ ഈ അഡ്രസ്സ് വെച്ചൊരു ഓട്ടോ കാറിൻ്റെയിൽ ഈ അഡ്രസ്സ് വെച്ച് നേരെ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് എൻ്റെ അമ്മ നേരെ വിളിക്കുകയാണ് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു നേരെ അയാളൊക്കെ ആ ഓട്ടോയിൽ തന്നെ ചിത്രാഞ്ജലി വരാൻ പറ ഇവിടെ പൈസ കൊടുത്തേക്കാന്ന് കൊടുത്തേക്കാന്നു അങ്ങനെ ഇയാൾ നേരെ ചിത്രാജിലേക്ക് വന്നു ഒരു മൂന്നാല് വർഷം ചിരിക്കാനുള്ള വക അതായി അങ്ങനെ രാമു നല്ല തല്ല് കിട്ടി രാമുവിനെ കിഴക്കൻ ബത്തോസ് ഒരു സാമാന്യ വിജയമായിരുന്നു ആ സമയത്ത് ഡെന്നി സേട്ടൻ കല്ലൂർ ഡെന്നിസ് സേട്ടൻ അടുത്ത സ്ക്രിപ്റ്റ് റെഡിയാക്കി ഉപ്പുകണ്ടം പ്രദേശ് അത് ഞാൻ നേരത്തെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഒരു ത്രെഡാണത് ഉപ്പുകണ്ഠം കോട്ടയം കുഞ്ചേശൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉപ്പുകണ്ടം ബ്രദേശിനെ കാണുമ്പോൾ ആളുകൾ എണീറ്റി നിന്ന് കൈയടിച്ചു അപ്പോഴേ ഇത് എനിക്ക് മനസ്സിലായി ഈ ഒരു ഒരു ക്യാരക്ടറൈസേഷൻ വെച്ച് നമുക്ക് എവിടെയെങ്കിലും പ്രയോഗിക്കാം അങ്ങനെ ഇടയ്ക്ക് ഇതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു